ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പറയുക. April 7, 2022. വിശ്വാസത്താലുള്ള പ്രഖ്യാപനം. എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വളരെ വലുതാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അവൻ എന്റെ ചുവടുകളെ നയിക്കുന്നു. എങ്ങനെയെന്ന് എനിക്ക് എല്ലായ്പ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കുക ഇല്ല എങ്കിലും എന്റെ സാഹചര്യം ദൈവത്തെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അവന്റെ എല്ലാ പ്രവൃത്തികളും പൂർണ്ണമായും എന്റെ നേട്ടത്തിനായി പ്രവർത്തിക്കുന്നു. അവന്റെ സമയത്തിൽ എല്ലാം എന്റെ അനുഗ്രഹത്തിനായി മാറുന്നു. ഇതാണ് എന്റെ പ്രഖ്യാപനം. ദിവ്യമായ ആരോഗ്യത്തിനായി ഏറ്റുപറയാം. ദൈവത്തിന്റെ ആത്മാവ് എല്ലാ ദിവസവും എന്റെ ശരീരത്തെ ത്വരിതപ്പെടുത്തുകയും സജീവമാക്കുകയും ചെയ്യുന്നു. ഞാൻ ജീവൻ നിറഞ്ഞവളാണ്. രോഗം, കഷ്ടത, ബലഹീനത, മരണം എന്നിവയ്ക്ക് മുകളിലുള്ള ക്രിസ്തുവിൽ ഞാൻ അതിരുകടന്ന ജീവിതം നയിക്കുന്നു. ഞാൻ സാധാരണ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയല്ല, കാരണം ഞാൻ ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും അമാനുഷിക ശക്തിയോടും കഴിവുകളോടും കൂടി പ്രവർത്തിക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നത് ഞാൻ കാണും. ഞാൻ ശക്തയാണ്. ഞാൻ ആരോഗ്യവതിയാണ്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞാൻ സ്വതന്ത്രയാകുന്നു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപ ലഭിച്ചവളാകുന്നു. ഞാൻ എന്റെ കണ്ണുകളാൽ കാണുന്നതിനെ കുറിച്ച് അല്ല, മറിച്ച് വിശ്വാസത്താൽ ആശിക്കുന്നതും കാണാത്ത കാര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു. ഞാൻ വിലയേറിയ വിത്താകുന്നു. ഞാൻ ദൈവത്തിന്റെ ഭവനത്തിൽ നല്ല നിലത്ത് നട്ടിരിക്കുന്ന വിത്ത് പോലെയാകുന്നു. ഞാൻ യഹോവയുടെ സന്നിധിയിൽ നല്ല ഒലിവൃക്ഷം പോലെ പുഷ്ടിപ്പെടുന്നു. ഞാൻ ഇല വാടാത്തതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ പോലെയാകുന്നു. എന്റെ വാർദ്ധക്യത്തിലും ഞാൻ പുതുതായും പുഷ്ടിക്കപ്പെട്ടും ഇരിക്കും. എന്റെ ഇലകൾ വാടാത്തതും ഞാൻ എല്ലായ്പ്പോഴും യേശുവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും. എന്റെ എല്ലാ പ്രവൃത്തികളും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തു യേശുവിൽ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളെയും ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ആത്മാവാകുന്നു. എന്റെ ആത്മാവിന് പ്രാണനുണ്ട്. എന്റെ ആത്മാവും എന്റെ പ്രാണനും ശരീരത്തിൽ വസിക്കുന്നു. എന്റെ ആത്മാവ് എന്റെ പ്രാണനോട് അറിയിക്കുന്നു. എന്റെ പ്രാണൻ അത് കേൾക്കുകയും സ്വീകരിക്കുകയും എന്റെ ശരീരത്തോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. എന്റെ ശരീരം അത് അനുസരിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ ശരീരത്തോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ അവഗണിക്കാനാവാത്ത ജീവൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രകടമാണ്. എന്റെ പൂർണ്ണ ശരീരത്തോട് ഞാൻ ജീവനെ സംസാരിക്കുന്നു. എന്റെ മനസ്സിനോട് ഞാൻ പറയുന്നു, ക്രിസ്തുവിന്റെ മനസ്സെന്ന പോലെ തികഞ്ഞ മനസ്സുള്ളവളായിരിക്കാം. ദൈവവചനത്താൽ ഞാൻ കൽപ്പിക്കുന്നു, ക്രമീകരിക്കപ്പെടുക. എന്റെ ടെൻഡോണുകളോടും ഞരമ്പുകളോടും ഞാൻ ജീവനെ കൽപ്പിക്കുന്നു. എന്റെ പേശികളോടും അസ്ഥിബന്ധങ്ങളോടും ഞാൻ ശക്തിയെ കൽപ്പിക്കുന്നു. എന്റെ ഹൃദയത്തോട് ഞാൻ ചൈതന്യം ഉണ്ടാകുവാൻ കൽപ്പിക്കുന്നു. ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസ പ്രവർത്തനം നിലനിർത്തുവാൻ ഞാൻ എന്റെ ശ്വാസകോശങ്ങളോടും ടിഷ്യൂകളോടും കൽപ്പിക്കുന്നു. എന്റെ വൃക്കകൾ, കരൾ, പാൻക്രിയാസ് എന്നിവയോട് ഞാൻ പൂർണ്ണതയിലാകുവാൻ കൽപ്പിക്കുന്നു. ഞാൻ എന്റെ രക്തത്തിലെ ഓരോ കോശങ്ങളിലും ജീവൻ ഉണ്ടാക്കുന്നു. എന്റെ എല്ലുകളും നാഡികളും തരുണാസ്ഥികളും ക്രമീകരിക്കപ്പെടുക. എന്റെ വിരലുകൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. എന്റെ കണ്ണുകൾ വ്യക്തമായും പൂർണ്ണമായും കാണുന്നു. എന്റെ ചെവികൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. പുതുതായി ജനിച്ച കുഞ്ഞിന്റെയും ദൈവത്തിന്റെയും സൗന്ദര്യം എന്ന പോലെ എന്റെ ചർമ്മം മിനുസമാറുന്നതും ആരോഗ്യകരവുമാണ്. എന്റെ തലമുടിക്ക് ബലവും ജീവനും എന്റെ തലമുടിയുടെ കൊഴിച്ചിൽ വിട്ടുമാറി യഥാസ്ഥലത്ത് തുടരുവാൻ ഞാൻ കൽപ്പിക്കുന്നു. വളർച്ച ആവശ്യമുള്ളിടത്ത് ഞാൻ വളർച്ച കൽപ്പിക്കുന്നു. എന്റെ പല്ലുകൾ, മോണകൾ, താടി എല്ലുകൾ, നാഡികൾ, രക്തവിതരണം എന്നിവയെല്ലാം ആരോഗ്യമുള്ളതും ശക്തവും തികഞ്ഞതുമാണ്. എന്റെ എല്ലാ ഹോർമോണുകളും ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്ററുകളും പരസ്പരം തികച്ചും യോജിച്ചതും അവയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി സാധാരണയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്റെ ആമാശയം ശക്തിപ്പെട്ടതും കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ദഹിപ്പിക്കുവാനും ആഗിരണം ചെയ്യുവാനും ശോഷീകരിക്കുവാനും മാലിന്യങ്ങൾ പതിവായി പുറന്തള്ളുവാനും എന്റെ ദഹന വ്യവസ്ഥയ്ക്ക് കഴിയുന്നു.
എന്റെ പ്രത്യുൽപാദന സംവിധാനം മിതമായ അളവിലും നല്ല കാര്യക്ഷമമായ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രത്യുൽപാദന സംവിധാനം ആവശ്യകതയ്ക്കനുസരിച്ച് നല്ല അണ്ഡങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ഗർഭസ്ഥ ശിശുവിന് ജന്മം നൽകുകയും വരെ സംരക്ഷണം നൽകുകയും ശിശുവിന് വേണ്ട വളർച്ച പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ ശരീരത്തിലെ ഓരോ അവയവവും ഓരോ കോശങ്ങളും ദൈവം പ്രവർത്തിപ്പാൻ സൃഷ്ടിച്ചതാക്കിയതായ അതേ പൂർണ്ണതയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തിലെ എല്ലാ കുറവുകളെയും ഞാൻ വിലക്കുന്നു. എന്റെ മുഴുവൻ ശരീരഘടനയും മാനസികതയും യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പരിപൂർണമാണ്. ഹല്ലേലൂയ, ആമേൻ. പിതാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവപുത്രൻ എന്നെ സ്നേഹിക്കുന്നു, ദൈവ ആത്മാവ് എന്നെ സ്നേഹിക്കുന്നു. ശാലോം.